മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച്, മാതൃപുത്രബന്ധത്തെക്കുറിച്ച്, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം ധാരാളം സന്ദേശങ്ങൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എനിക്ക് സാധിക്കാവുന്ന രീതിയിൽ എൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷാകർത്താക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കുടുംബസംഗമത്തിലുമെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ ധന്യമായ രീതിയിൽ സ്ഥിരവും ശാശ്വതവുമായ നന്മ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുറേ നിർദ്ദേശങ്ങൾ അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. ഓരോ കുടുംബാംഗങ്ങളും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഷെയറിങ്, കെയറിങ്, ആൻഡ് ക്യൂറിങ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ വിവരിക്കാൻ പറ്റാതെ പോയതോ വലിയ പ്രാധാന്യമില്ലെന്ന് ധരിച്ചതോ ആയിട്ടുള്ള ഒരു വിഷയം കൂടിയുണ്ട്. സഹോദര ബന്ധം, സഹോദരീ സഹോദര ബന്ധം, അത് സമുജ്വലമാണ്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ തൃപ്പൂണിത്തറയിൽ എനിക്ക് വേണ്ടി എൻ്റെ സഹോദരി സഹോദരന്മാർ ചെയ്യുന്ന ആ സഹായം, എനിക്കങ്ങളുടെ സ്വന്തം അനുഭവത്തിലുള്ള വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യമാണ് ഇതൊക്കെ യൂട്യൂബിൽ എന്തിനാണ് പറയുന്നത് എന്നെൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം സ്വന്തം അനുഭവം വിവരിക്കുമ്പോഴാണ് അതിന് അനുഭവത്തിൻ്റെ രുചി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. ശരിക്കും രാമായണം എന്ന ഇതിഹാസത്തിനകത്ത് തന്നെ, ആദികാവ്യത്തിനകത്ത് മൂന്ന് തരത്തിലുള്ള സഹോദര ബന്ധമുണ്ട്. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും തമ്മിൽ വളരെയധികം യോജിച്ചു പോകുന്ന സഹോദര ബന്ധം, ബാലിയും സുഗ്രീവന്മാർ രണ്ടുപേരും തമ്മിൽ അടിപിടി കൂടുന്ന സഹോദര ബന്ധം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് രാവണൻ ചെയ്ത തെറ്റിനെ അന്ധമായിട്ട് അനുകൂലിക്കുന്ന, ഇടയ്ക്ക് വിമർശിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അനുകൂലിച്ച കുംഭകർണൻ രാവണൻ ചെയ്ത തെറ്റിനെ ഒരു കാരണവശാലും അനുകൂലിക്കാത്ത വിഭീഷണൻ, മൂന്ന് തരത്തിലുള്ള സഹോദര ബന്ധമാണ് രാമായണത്തിൽ വിവരിക്കുന്നത്. രാമൻ്റെ സഹോദര ബന്ധം, ബാലിയുടെ സഹോദര ബന്ധം, രാവണൻ്റെ സഹോദര ബന്ധം. ഇതിൽ നമുക്ക് എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ നന്മയും തിന്മയും പഠിക്കണം, സുഖവും ദുഃഖവും അറിയണം, ഉയർച്ചയും താഴ്ചയും അനുഭവിക്കണം, നല്ലത് പറയുന്നതും ചീത്ത പറയുന്നതും കേൾക്കണം. ഇതിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം, ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം എന്ന് എന്നും പറയാറുള്ളത് പോലെ ഇന്നും പറയുന്നു. യഥാർത്ഥത്തിൽ എന്തെല്ലാം കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരെയാണ് നമ്മൾ സഹ ഉദരന്മാർ, സഹോദരന്മാർ, സഹ ഉദരി. ഇപ്പോൾ സ്ത്രീലിംഗത്തിൽ സഹോദരിയും പുല്ലിംഗത്തിൽ സഹോദരന്മാരും ഒരേ അച്ഛൻ്റെ ബീജം, ഒരേ അമ്മയുടെ അണ്ഡം, 10 മാസം ഒരുമിച്ച് വളർത്തി നമ്മളെ ഒന്നിനു ശേഷം ഒന്നായിട്ട് ജന്മം നൽകി കളിച്ചും ചിരിച്ചും എല്ലാവരെയും ഒരുമിച്ചിരുത്തിയും അവർക്ക് ചോറ് വിളമ്പിക്കൊടുത്തും അവർ തമ്മിലുള്ള വഴക്കുകളില്ലാതെയാക്കിയും അവരെ ചിരിപ്പിച്ചും കളിപ്പിച്ചും പന്തിയിൽ പക്ഷാഭേദം കാണിക്കാതെ വളർത്തിയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മക്കളെ വളർത്തുകയും അവർക്കെന്നും നന്മ വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണാനുള്ള മനസ്സുണ്ടാവുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ വളർത്തിയ ആ മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്നൊരു ദിവസം ഉണ്ടാവും, നമ്മളും യാത്ര പറഞ്ഞു പോകുന്നൊരു ദിവസം ഉണ്ടാവും. ആ യാത്ര പറഞ്ഞു പോകുന്നത് വരെ ഒരേ അമ്മയുടെ മുലപ്പാൽ കുടിച്ച്, ഒരേ അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട്, ഒരേ അമ്മ വളർത്തിയ ആ മക്കൾ സമ്പത്തിൻ്റെയോ വാശിയുടെയോ പകയുടെയോ അല്ലെങ്കിൽ സ്വത്തിൻ്റെയോ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പറയുന്ന പരദൂഷണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വാശിയുടെയോ അസൂയയുടെയോ അടിസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ ചെറിയ ഈഗോയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അപകടം സംഭവിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അത്രയും വേഗത്തിൽ വാഹനങ്ങൾ ഓടുന്നു, പലതരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നു. അത്യന്താധുനികമായിട്ടുള്ള പലതും ഡെഡ്ലി ആയിട്ട് മാരകമായിട്ട് തീരാനുള്ള രീതികളുണ്ട്. രോഗങ്ങൾ വരുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ക്യാൻസർ, ഡയബറ്റിക്സ് ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് കേൾക്കുന്ന രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അപകടങ്ങൾ, പിന്നെ സമൂഹത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പലരെയും കാണണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറേ വ്യക്തികളാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികളെ സഹായിക്കുന്നു എങ്കിൽ അവരെ നമുക്ക് എത്ര കാലം ആശ്രയിക്കാൻ സാധിക്കും? അതേസമയത്ത് നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരാണ് സഹായിക്കുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചവരെ സഹായിക്കാനും, അവരെ സഹായിക്കുമ്പോഴും ജ്യേഷ്ഠ ഭ്രാത പിതൃസമ സഹോദരൻ മൂത്ത സഹോദരൻ അച്ഛന് തുല്യവും കനിഷ്ഠ ഭ്രാത പുത്രസമ നമ്മുടെ അനുജൻ നമ്മുടെ മകന് തുല്യവും ആണ് എന്ന ആ പൂർവവാക്യങ്ങളും, ജ്യേഷ്ഠൻ്റെ സഹോദരി അമ്മയ്ക്ക് തുല്യവും ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യവും അനുജൻ്റെ ഭാര്യ മകൾക്ക് തുല്യവും എന്ന് പറയാനുള്ള ആർജവവുമുള്ള ഒരു കുടുംബബന്ധം. ഇത് പാശ്ചാത്യ കുടുംബബന്ധം പോലെയല്ല. ശരിക്ക് ഒരൊറ്റ കുടുംബത്തിനകത്ത് ആ എല്ലാവരും ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും നടത്താൻ പഴയ കാലം മുതൽക്ക് കുടുംബദേവതാ സങ്കല്പം, കുടുംബക്ഷേത്ര സങ്കല്പം, ഗ്രാമക്ഷേത്ര സങ്കല്പം ഇതെല്ലാം ഉണ്ടാവുക. ഒരുമിച്ച് വളരുക, ഉയരുക, ഉണരുക, ഒരുമിച്ച് മക്കൾ സ്കൂളിലേക്ക് പോവുക, ഒരുമിച്ച് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്ന ആ ധന്യമായ കുടുംബബന്ധം അത് നമുക്ക് നിലനിർത്താൻ സാധിച്ചു എന്ന് വിചാരിക്കുക. കുറേയെങ്കിലും ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയുടെ സഹായം സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ ധന്യമല്ലേ നമ്മളുടെ രക്തബന്ധമുള്ള വ്യക്തികളുടെ സഹായം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഷെയറിങ്ങും കെയറിങ്ങും ആക്കി മാറ്റുക. അത് അനുഭവിക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ഇത് നിങ്ങളോട് പറയുമ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ വാശിയോ പകയോ വിദ്വേഷമോ ചെറിയ ഈഗോയോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ അപ്പുറത്ത് എത്രയോ ധന്യമായിട്ടുള്ള ബന്ധം. നമ്മൾ ഒത്തിരി അധികം രോഗങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴാണ് മറ്റുള്ളവൻ്റെ സഹായം വേണ്ടത് എന്ന് അറിയാൻ സാധിക്കാത്ത വിധത്തിൽ റോട്ടിലൂടെ നടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നുള്ളത് യഥാർത്ഥ സോദരന്മാർ, യഥാർത്ഥ സോദരന്മാരെങ്കിലും ഒരുമിച്ച് വാഴുന്ന മാതൃകാസ്ഥാനമാകണം നമ്മുടെ കുടുംബാന്തരീക്ഷവും കുടുംബവും എന്ന് ചിന്തിച്ചാൽ ശ്രീരാമൻ്റെ സഹോദര ബന്ധം നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് നോക്കുക. അവിടെ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള മാതിരി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരാളുടെ വിഷയങ്ങളിൽ ആവശ്യമില്ലെങ്കിൽ കൈകടത്താതെ, നമ്മളുടെ വിഷയങ്ങളിലും മറ്റുള്ളവരെ ആവശ്യമില്ലാതെ കൈകടത്താൻ അനുവദിക്കാതെ നല്ല ബന്ധം വെച്ച് പുലർത്തി, പരിധിക്കപ്പുറം ബന്ധനമില്ലാതെ നല്ല ബന്ധം വെച്ച് പുലർത്തി പരിധിക്കപ്പുറം ബന്ധനമില്ലാതെ നമുക്കൊന്ന് ജീവിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. എനിക്കെൻ്റെ ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്. ഇത് ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് 18 ദിവസം 18 19 അല്ല 20 ദിവസമായിട്ട്
നേരിട്ട് സഹോദര ബന്ധത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഈ ബന്ധം ദൃഢമാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇടയ്ക്കെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും അച്ഛനെയും അമ്മയെയും വിളിക്കുന്ന പോലെ അനുജനെയോ അനുജത്തിയെയോ ജ്യേഷ്ഠനെയോ ജ്യേഷ്ഠത്തിയെയോ വിളിക്കണം. ആർക്കെന്തിഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും ദേഷ്യമില്ലെങ്കിലും ടെലിഫോണിലൂടെ വിളിക്കാനും മൊബൈലിലൂടെ ഒന്ന് ബന്ധപ്പെടാനോ ഒന്നും അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ വിദേശത്താണെങ്കിൽ പോലും നമ്മളുടെ ബന്ധുക്കൾക്കും അച്ഛനമ്മമാർക്കും സ്വദേശത്തുള്ളവർക്കും ആരെങ്കിലുമൊക്കെ സഹായം എത്തിക്കണമെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാൻ സാധിക്കാം. ഇപ്പോൾ ഈ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ എന്ന് ഭഗവത്ഗീതയിലെ വരി പോലെ പരസ്പരം നമ്മൾ സഹായിക്കാനും ധന്യമായി ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ എത്ര ശ്രേയസ്കരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഈ വിവരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ ധന്യനായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.